ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പോൾ ഇനി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കഴിച്ചിട്ട്. ഒന്ന് വീടെല്ലാം തൂത്ത് വാരി തുടയ്ക്കണം, പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാറുണ്ട്, അതൊക്കെ മടക്കി വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എ ടി എമ്മിൽ പോകണം, പൈസ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി എ ടി എമ്മിൽ പോകണം. എനിക്കല്ല കേട്ടോ, അച്ഛൻ്റെ പൈസ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അമ്മ വിളിച്ച് പറഞ്ഞായിരുന്നു ഒന്ന് എ ടി എമ്മിൽ പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ എ ടി എമ്മിൽ പോകാൻ ഇറങ്ങി കേട്ടോ, നല്ല വെയിലായിരുന്നു. അങ്ങനെ എ ടി എമ്മിൽ കയറി പൈസയൊക്കെ എടുത്ത് അങ്ങനെ ഞാനും മാളും കൂടെ നമ്മുടെ മണക്കാലി എ ടി എമ്മിലോട്ട് വന്നതാണ് പൈസ എടുക്കാൻ. ഞാൻ എ സി ഉണ്ടോ എന്ന് പറഞ്ഞ് വലിയ കാര്യത്തി ചാടിത്തുള്ളി കയറിയത്. പക്ഷേ എ സി ഇല്ല, ഇവിടെ ചൂട്, അതിൻ്റെ കറുപ്പ് കൂടെ ഇട്ടപ്പോൾ ഭയങ്കര ചൂട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചിക്കൻ മേടിക്കാൻ ചിക്കൻ സെൻറ്ററിൽ കയറി കേട്ടോ. ഞാൻ കോഴിയെ കൊല്ലുന്ന കണ്ട് എൻ്റെ അമ്മച്ചിയെ ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ ഒരു വട്ടം, പക്ഷേ ഇത് അടുത്ത് നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒന്നും പറയാനില്ല. അത് കഴിഞ്ഞ് ഞങ്ങളൊരു മെഡിക്കൽ സ്റ്റോറിൽ കയറി മരുന്ന് മേടിക്കണമായിരുന്നു. അത് മേടിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ മണക്കാല ജംഗ്ഷൻ. നേരെ നമ്മൾ റേഷൻ കട വന്ന് അവിടുന്ന് കുറച്ച് സാധനം മേടിക്കേണ്ടായിരുന്നു, അതും വാങ്ങി. നല്ല അത്യാവശ്യം വെയിലായതുകൊണ്ട് ഞാനും ആളോട് ഒരു കടയിൽ കയറി രണ്ട് വെള്ളമൊക്കെ കുടിച്ചു. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വീട്ടിൽ വന്ന് ഒരു 10-15 മിനിറ്റ് കിടന്നു കേട്ടോ, ഉറങ്ങിയൊന്നുമില്ല, കിടന്നു. അങ്ങനെ ഉറക്കമൊക്കെ എണീറ്റ് വെളി വന്നിരിക്കുക. അപ്പോൾ നല്ല കാറ്റ്, കാറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? കാറ്റില്ല, സോറി, ഇപ്പോൾ കാറ്റില്ല. ഞാൻ വന്നിരുന്ന സമയത്ത് അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു, അങ്ങനെ വന്ന് ഇവിടെ ഇരുന്നേ. ഇനിയിപ്പോൾ നമുക്ക് പോയി കട്ടൻ, ഞാൻ ചായ കുടിക്കത്തില്ല കേട്ടോ, ഞാൻ കട്ടൻ ഇട്ടാ കുടിക്കുന്നത്. അങ്ങനെ ഞാൻ കട്ടനൊക്കെ ഇട്ട് കുടിക്കണം. അതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ചിപ്സ്, മറ്റേ ചീനി അല്ലല്ലോ, ചീനി ചീനിയുടെ എനിക്കിഷ്ടം കേട്ടോ, ചീനി വറുത്ത് വറക്കുന്ന കുറച്ച് മസാലകളൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് വറക്കുന്നത് ഞാൻ തോന്നുന്നു, എനിക്കിതിഷ്ടമാണ്. അതും കട്ടനും, ചായ കുടിക്കാത്തതുകൊണ്ട് കട്ടൻ. ഇന്ന് മാളും ഇല്ല കേട്ടോ, മാളും ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ അവളെ വിളിച്ചില്ല ഉറങ്ങട്ടെന്ന് വിചാരിച്ച്, അങ്ങനെ ഞാൻ മാത്രമേ ഉള്ളൂ കട്ടൻ കുടിക്കുക. അങ്ങനെ ഞാൻ മറ്റേ ഫോണിനകത്ത് ചുമ്മാ വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഒക്കെ തോണ്ടിത്തോണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോയി തൂത്ത് വാരാൻ. രാവിലത്തെ തൂപ്പ് ഇതുവരെ നടന്നില്ല, ഇനി തൂക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. ഞാൻ വിചാരിച്ച ഒരു വലിയൊരു ഡേ മെയിലോ ഫേക്ക് എടുക്കണം, പക്ഷെ പറ്റുന്നില്ല, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ മുടി കളർ ചെയ്യാൻ പോയൊരു വീഡിയോ, നല്ല അത്യാവശ്യം ഒരു വലിയ വീഡിയോ ആയിരുന്നു, പക്ഷെ അത് എന്നെ കൊണ്ട് എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല. കുറേ നേരം ഞാൻ നോക്കി, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അതൊരു ഷോർട്ട് വീഡിയോ ആക്കി ഇട്ട്. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു യൂട്യൂബേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ വെക്കണം എന്ന് വിചാരിക്കും. ഇവർ കുറച്ച് ഒരു 10-15 മിനിറ്റോളമൊക്കെ ഇടുമ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്ക് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ് ഒരു മണിക്കൂറത്തെ വീഡിയോ ഒക്കെ ആക്കിക്കൂടായിരുന്നു, കണ്ടിരിക്കാൻ നല്ല രസമല്ലേ. ഇപ്പോഴാണ് ഗൈസ് ഞാൻ എൻ്റെ ഒരു എഡിറ്റിങ്ങും അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം തൊട്ട് ഞാൻ വിചാരിച്ചൊരു കാര്യം കേട്ടും, ഇനി വീഡിയോ എടുക്കുവാണെങ്കിലും ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് എന്നെ സംസാരിക്കത്തില്ല, അങ്ങനെ തന്നെ നിൽക്കണം. വോയിസ് ഓവർ കൊടുക്കാൻ പോയാൽ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ.